നമസ്കാരം. യൂറോപ്യൻ രാജ്യമായ സ്പെയിൻ ചരിത്രത്തിലേക്ക് കാലുവെക്കുകയാണ്. ചരിത്രത്തിലേക്ക് കാലുവെക്കുക എന്ന് പറയുമ്പോൾ ഒരു നിയമം ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സ്പെയിൻ്റെ പാർലമെൻറ്റിൽ ഈ നിയമത്തിൻ്റെ കരട് രൂപം പാസ്സായത്. 184 പേർ ഈ നിയമത്തെ അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ 154 പേര് ഈ നിയമത്തിനെതിരെ നിലകൊണ്ടു. ഏതായാലും നിയമം പാസ്സാക്കാനാണ് ഇപ്പോൾ സ്പെയിൻ്റെ പാർലമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ആ നിയമം മറ്റൊന്നുമല്ല, സ്ത്രീകൾക്ക് ആർത്തവ അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതുവരെ ഒരു യൂറോപ്യൻ രാജ്യത്തും ഇത്തരത്തിലുള്ള ഒരു നിയമം നിർമ്മിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് സ്പെയിനിൽ ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെയിനിലെ വനിതകൾക്ക് എല്ലാ മാസവും ആർത്തവ അവധി നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് എത്ര ദിവസമാണ് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമായി ില്ല. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് പല സ്ത്രീകൾക്കും ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പല ദിവസങ്ങളാണ്. എത്ര ദിവസമെന്ന് കൃത്യമായി പറയാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഓരോരുത്തർക്കും ഈ ആർത്തവാവധി നൽകുന്നത് എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. സ്പെയിൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട് വന്നതോടുകൂടി യൂറോപ്പിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം സ്ത്രീകൾക്ക് ആർത്തവാവധി നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇന്തോനേഷ്യയിലും ജപ്പാനിലും സാംബിയയിലുമെല്ലാം ഇത്തരത്തിൽ നിയമങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു യൂറോപ്യൻ രാജ്യത്തും ഇത്തരത്തിലുള്ളൊരു നിയമം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പെയിൻ ചരിത്രത്തിൽ ഇപ്പോൾ ഇടം നേടാൻ പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.